നമസ്കാരം, ജയ് ശ്രീറാം. ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാമക്ഷേത്രത്തിൻ്റെ പ്രാഥമിക ഘട്ടം ശിലാന്യാസം. ലോകം മുഴുവൻ, ലോകത്താകമാനമുള്ള ശ്രീരാമഭക്തരെല്ലാം, അവരുടെ എല്ലാ മനസ്സ് അയോധ്യയിലേക്ക്, ശ്രീരാമ പാദങ്ങളിലേക്ക് എത്തുകയാണ്. ആ ഒരു ദിവസം, ആ ഒരു ദിവസത്തിനായി നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിൽ ഒക്കെ വന്ന ഒരു വാർത്ത ചിലപ്പോൾ അത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. നോക്കാം എന്താണെന്ന്. അയോധ്യയിൽ രാമക്ഷേത്രത്തിനായുള്ള ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ 800-ലധികം കിലോമീറ്റർ അകലെ നിന്നും കാൽനട യാത്രയുമായി ഒരു മുസ്ലിം യുവാവ്. രാമായണമനുസരിച്ച് ശ്രീരാമന്റെ മാതാവ് കൗസല്യയുടെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ചന്ദ്ഖുറിൽ നിന്ന് മുഹമ്മദ് ഫൈസ് ഖാൻ എന്ന യുവാവാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ അനുപൂരിൽ എത്തി നിൽക്കുകയാണ് യാത്ര. ഇപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടാകും. ഓഗസ്റ്റ് 5-നാണ് ഭൂമി പൂജ നടക്കുന്നത്. അന്ന് അവിടെ എത്തിച്ചേർന്ന ആ ഭൂമി പൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കൗസല്യയുടെ ജന്മസ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ചന്ദ്ഖുറിൽ നിന്ന് മുഹമ്മദ് ഫൈസ് ഖാൻ ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് ശ്രീരാമ മന്ത്രങ്ങളുമായി. പേരുകൊണ്ടും മതം കൊണ്ടും മുസ്ലിമാണെങ്കിലും താനൊരു രാമഭക്തനാണെന്നാണ് ഫൈസ് പറയുന്നത്. തങ്ങളുടെ വംശപരമ്പര ഹിന്ദു മതത്തിലെ വേരുകൾ ഉള്ളതാണ്. രാംലാൽ, ശ്യാംലാൽ എന്നിവരാണ് തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ. പള്ളിയിൽ പോയാലും, മോസ്കിൽ പോയാലും, അമ്പലത്തിൽ പോയാലും, എവിടെ പോയാലും തങ്ങളുടെ എല്ലാം വംശം ആ ഹിന്ദു സംസ്കാരത്തിലും, ഹൈന്ദവ ചിന്താഗതികളിലും, ആ ഹൈന്ദവ ആചാരങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നതാണെന്നാണ് ഫൈസ് ഖാൻ പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ നിന്നാണ് ഇതൊക്കെ വ്യക്തമായത്. തങ്ങളുടെ വംശപാരമ്പര്യം ശ്രീരാമനിൽ നിലനിൽക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. അല്ലാമ ഇക്ബാൽ എന്ന രീതിയിൽ ആശയം വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയായ കാഴ്ചപ്പാടാണ്. ആ രീതിയിൽ രാമനെ പരിഗണിക്കണമെന്നും ഫൈസ് പറയുന്നുണ്ട്. താൻ കൗസല്യയുടെ ജന്മദേശമായ ചന്ദ്ഖുറിൽ നിന്നുള്ള അയോധ്യയിലേക്ക് വന്നത് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് എന്ന വാദവും അദ്ദേഹം ഉന്നയിക്കുന്നു. ആൾക്കാർ വിമർശിക്കില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യത്തിന് പാകിസ്ഥാനിൽ നിന്നുള്ള ചിലർ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വ്യാജ ID ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇന്ത്യയിലെ സമുദായങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയിലാണെന്ന് വരുത്താൻ ശ്രമിക്കുകയുമാണെന്നാണ് ഫൈസ് ഖാൻ മറുപടി പറഞ്ഞത്. താൻ ഇതുവരെ 1500 കിലോമീറ്റർ യാത്ര ചെയ്തെന്നും ഇതിനിടയിൽ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു, പല ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ചു, പലയിടത്തും കിടന്നുറങ്ങി, ആരും ഇതുവരെ തന്നോടൊന്നും പറഞ്ഞില്ല, എല്ലാവരും തന്നോട് വളരെ സ്നേഹത്തോടെ തന്നെയാണ് പറഞ്ഞത് എന്നും ഫൈസ് ഖാൻ പറയുന്നു. ഈ യാത്ര 800 കിലോമീറ്റർ മാത്രമാണെന്നും രാമക്ഷേത്രം നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ സാമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യയിൽ തന്നെ പലരും അതിന് കുടപിടിക്കുകയാണെന്നുമാണ് ഫൈസ് ഖാൻ പറഞ്ഞത്. ഇതൊരു സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ്, ഇതൊരു മതേതരത്വത്തിൻ്റെ സന്ദേശമാണ്, ഇത് ഒരു സംസ്കൃതിയുടെ സന്ദേശമാണ് ഈ ഫൈസ് ഖാൻ എന്ന യുവാവിലൂടെ ഇന്ത്യയിൽ ഒന്നാകം വ്യാപിക്കുന്നത്. കൗസല്യ, ശ്രീരാമൻ്റെ മാതാവിൻ്റെ ജന്മദേശത്ത് നിന്ന് ഒരു യുവാവ് കാൽനടയായി 800 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് 5-ാം തീയതി അയോധ്യയിൽ നടക്കുന്ന ശിലാന്യാസത്തിലും ഭൂമി പൂജയിലും പങ്കെടുക്കാൻ ഭക്തിയോടെ, സ്നേഹത്തോടെ എത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഉൾവിളിയോടെ കാൽനടയായി എത്തുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇത്തരം സന്ദേശങ്ങളാണ് ഇവിടെ പ്രചരിക്കേണ്ടത്. മതമൊക്കെ പിന്നീട് മനുഷ്യനുണ്ടാക്കിയതാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും ഭാരതീയ സംസ്കാരവുമൊക്കെ നമ്മുടെ മണ്ണിലും മനസ്സിലുമൊക്കെ ഉറങ്ങിക്കിടക്കുന്നതാണ്. അത് ഉണർന്നെണീറ്റ് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, ഈ സംസ്കൃതി, ആർഷഭാരത സംസ്കൃതി, ഈ മുഗൾ വംശത്തിൻ്റെ ആ ഒരു കടന്നുകയറ്റവും അതുപോലെയുള്ള ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ചിന്താഗതിയും ഒക്കെ തന്നെ ഇവിടെ കടന്നു വന്നതിൻ്റെ ഭാഗമായിട്ട് മതത്തെ ഒരു വലിയ ഒരു ഘടകമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. സനാതന ധർമ്മ സംസ്കാരം എന്നുള്ളത് അതൊരു സംസ്കാരമാണ്, അതൊരു മതമല്ല. ഹിന്ദു എന്നുള്ളത് ഒരു മതമല്ല, ഒരു സംസ്കാരമാണ് എന്ന് പാടിപ്പറഞ്ഞു നടന്ന ഭാരതമാണ് ഇത്. ഇവിടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. ലോകത്തിൻ്റെ തന്നെ ചരിത്രം രേഖപ്പെടുത്തിയ നമ്മുടെ ഇതിഹാസങ്ങളിലുമൊക്കെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ സംസ്കൃതിയിലേക്ക്, ഈ ഒരു ചിന്താധാരയിലേക്കാണ് നാം വരേണ്ടത്. ഇത് ഒരു പ്രത്യേക ഒരു വാർത്തയായി നൽകുമ്പോൾ ശരിക്കും ഇതിന് അനുബന്ധമായി തന്നെ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്നു. ചിലപ്പോൾ ഫൈസ് ഖാനെ കല്ലെറിയുന്നവരുണ്ടാകാം, തെറി പറയുന്നവരുണ്ടാകാം, അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. അവരൊക്കെ മനസ്സിലാക്കുക, നമ്മൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ മക്കൾ. ഇവിടെ മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. 1000 നൂറ്റാണ്ട് പഴക്കമുള്ള സംസ്കൃതി മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ എന്നതിൻ്റെ ആ സൗഹാർദ്ദത്തിൻ്റെ, ആ സ്നേഹത്തിൻ്റെ, ആ ഭക്തിയുടെ സന്ദേശമാണ് ഈ ഫൈസ് ഖാൻ എന്ന യുവാവിലൂടെ ഇവിടെ പരക്കേണ്ടത്. അത് തന്നെയാണ് പറയാനുള്ളതും. ശത്രുരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്താൻ ഒരുങ്ങുമ്പോൾ നാം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടണം എന്ന ഒരു സന്ദേശം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഭാരതത്തിൽ മനഃപൂർവ്വം കലഹവും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ എന്ന് വേണം പറയാൻ. തിരിച്ചറിയുക, ശത്രുക്കളെ തിരിച്ചറിയുക,
കപടമുഖങ്ങൾ തിരിച്ചറിയുക, യഥാർത്ഥ സംസ്കൃതിയിലേക്ക്, യഥാർത്ഥ ഭക്തിയിലേക്ക്, യഥാർത്ഥ ഭാരതത്തിലേക്ക് നാം ഓരോരുത്തരും നമ്മുടെ മനസ്സുകൾ അർപ്പിക്കുക. അതേ ഈ ഒരു അവസരത്തിൽ ഈ കഥ പറയുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളൂ. ജയ് ശ്രീരാം.